എന്താടാ? എനിക്കെന്തോ കരച്ചിൽ വരുന്ന ഒരുപാട് സന്തോഷം വരുമ്പോഴും നമ്മൾ കരയാറില്ലേ മോളെ, അതാ എൻ്റെ മോൾക്കിപ്പോ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഒരു പതിവാ ഞങ്ങളുടെ. പക്ഷേ ഇന്നൊരു കുറവ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു. കീർത്തിയുടെ നല്ലൊരു ദിവസമായിട്ട് നീ ഇവളുടെ പേര് പോലും പറയണ്ട കാവ്യ. പുകഞ്ഞ കൊള്ളി ഇനി എന്നും പുറത്തു തന്നെയാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ പറയുന്നത് അമ്മ അനുസരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. വാക്ക് തരില്ലേ? അത് എന്താടി, ഇന്ന് നിന്റെ ദിവസമല്ലേ, നമ്മുടെയൊക്കെ സന്തോഷത്തിന്റെ ദിവസമല്ലേ. ഈ ഒരു ദിവസം നീ എന്നോട് എന്ത് പറഞ്ഞാലും അമ്മ അനുസരിക്കും. എങ്കിൽ കീർത്തി ഇവിടെ വന്ന അമ്മയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇന്നലെ രാത്രി കണ്ണേട്ടനെ സിദ്ധാർത്ഥ് വിളിച്ചിരുന്നു, കീർത്തിയെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തോന്നും പറയാത്ത. അവള് വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. അവൾ ഇവിടെ വന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രം അറിയാം. ശരണത്ത്, എന്താ കീർത്തി? അമ്മ അതിനെന്താ? ഇവിടെ ആന്റിയും മുത്തശ്ശനും എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നാലും അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ സർ. അമ്മയ്ക്ക് നൊന്തു, ഞാൻ കാരണം ഒരുപാട് നൊന്തു എനിക്കറിയാം സർ. നമുക്ക് തിരിച്ചു പോയാലോ? ഏയ് പറ്റില്ല, നമ്മൾ വന്നത് എന്റെ കൂടപ്പിറപ്പിനും ഭാര്യയ്ക്കും അവരുടെ ഭാവി ജീവിതത്തിന് ആശംസകൾ നേരാനാണ്. ഞാനൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ. സേതുവിന്റെ അകത്തേക്ക് പോയി. സാർ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാൻ വരാത്തതിന് എന്തെങ്കിലും കാരണം പറ. ഞാനിവിടെ ഇരുന്നോളാം സാർ. അത് നടക്കില്ല, നമ്മൾ വന്നത് ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് ജീവിയുടെയും കാവ്യയുടെയും മുമ്പിൽ പോകും.
ലക്ഷ്മിവ. സിദ്ധു, നീ വന്നു, വാക്ക് പാലിച്ചു. വരുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. ഇത്രയും സന്തോഷമുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ വരാതിരുന്ന പിന്നെ എങ്ങനെയാണ് നിന്റെ ചങ്ങാതിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുക. വാ, കീർത്തിയും വന്നിട്ടുണ്ട്. എനിക്കറിയാം അവക്ക് എങ്ങനെ വരാതിരിക്കാൻ പറ്റും. Warm welcome, our chief guest. നീ ഇല്ലാതെ ഈശ്വരമഠത്തില് നിന്റെ ചേച്ചിക്ക് എന്ത് ആഘോഷാ പെണ്ണെ? ചടങ്ങും ശ്രീകുട്ടിക്ക് വേണ്ടി ഇവിടെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നിവിടെ ഇങ്ങനൊരു ഒത്തുചേരൽ വേണമെന്ന് നിർബന്ധിച്ചത് അച്ചമ്മയ. ഈ ഗ്രാൻഡ് ഫംഗ്ഷനിൽ അച്ചമ്മയ്ക്ക് ഞാനൊരു സമ്മാനം കൊടുക്കണ്ടേ? അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും മധുരമാണെങ്കിൽ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവർക്കും കൂടി പങ്കിടാം. മധുരമല്ല, ആദ്യ മധുരം. പങ്കിടുന്നത് ചടങ്ങ് കഴിഞ്ഞിട്ടല്ല, ചടങ്ങിന് മുമ്പ്. വാ. എല്ലാം മംഗളമായി നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ സേതു? വന്നിരിക്കുന്നത് നിന്റെ മോളും മരുമോനുമല്ല, ഈശ്വരമഠത്തിന്റെ മക്കളാ. ഇനി ഇവരോട് പിണക്കോ അകൽച്ചയും വേണ്ട സേതു. വലിയ പന്തലിട്ട് ആളും ആരോവുമായി സിദ്ധുവിന്റെ മംഗല്യം നടത്തണമെന്ന് കരുതിയതാ. അതിനുള്ള അവസരം അച്ചമ്മയ്ക്ക് അവര് തന്നില്ല. പകരം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈശ്വരമഠത്തിൽ ഒരാഘോഷം ഒരുക്കണം കണ്ണ. ഇവരുടെ വിവാഹ സൽക്കാരം നടത്താൻ
അതിനെന്താ അച്ഛമ്മേ? ഒരു ഉഗ്രം പാർട്ടി അറേഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. മക്കളെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? നിങ്ങൾ കാഴ്ചക്കാരില്ല, ഈ ചടങ്ങ് നടത്തേണ്ടവരാ. അവളകത്തേക്ക് വരട്ടെ അമ്മേ, ഞാനൊരു തടസ്സമാവുന്നില്ല. സേതുവും കൃഷ്ണൻകുട്ടി ആശാനും ഇവർക്ക് വേണ്ടി മനസ്സിൽ സൂക്ഷിച്ച അനുഗ്രഹവും പ്രാർത്ഥനയും ഇവിടെ വെച്ച് ഇവർക്ക് കൊടുക്കണം. ചെല്ലു മക്കളെ. നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു, ഇനി എല്ലാം മറന്നും പുറത്തും മുന്നോട്ട് പോകണം. അമ്മയുടെ അനുഗ്രഹം വാങ്ങു രണ്ടാളും. സേതു എവിടെ? ആ മനസ്സ് ചുട്ടുനീറുന്നത് ഞാനല്ലേ കണ്ടിട്ടുള്ളൂ. കണ്ണീര് ഒരുപാട് ഒഴുക്കിയതാ. എല്ലാം മറക്കാനും പൊറുക്കാനും എളുപ്പം സാധിച്ചു എന്ന് വരില്ല. അവളൊന്ന് അനുഗ്രഹിച്ച അത് ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹവും പ്രാർത്ഥനയും കിട്ടിയതിൻ്റെ തുല്യമാണ്. ചെല്ലു മക്കളെ, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. വാ സേതുവിൻ്റെ അടുത്തേക്ക്, ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. വാ മോളെ. സേതു, എന്റെ കൂടെ വന്നിരിക്കുന്നവരെ നിനക്ക് കാണണ്ടേ? സേതു, കാണണ്ടാത്തത് എനിക്കല്ലല്ലോ. വീടിന്റെ പടിക്ക് വരെ വന്നിട്ടും ഒഴിവാക്കിയത് എന്റെ മുഖം മാത്രമല്ലേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇവിടെ സന്തോഷമുള്ള ഒരു കാര്യം നടക്കുന്നു എന്നറിഞ്ഞപ്പോ പിണക്കവും പരിഭവും ഒക്കെ മറന്ന് ഓടിയെത്തിയതാ ഇവര്. നീ ഇവരെ നിരാശപ്പെടുത്തരുത്. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ സേതു. പുല്ലായും മരമായും നായായും നരിയായും ജനിച്ച് ഒടുവിൽ കിട്ടിയ മനുഷ്യജന്മം. എല്ലാവരിലും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. നല്ല വശങ്ങൾ മാത്രം കണക്കിലെടുത്ത് ഇവരോട് പൊറുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നീയും എന്നെ വിളിക്കുന്ന അച്ഛമ്മയെന്നല്ലേ? ആ സ്ഥാനത്ത് നിന്ന് പറയുക, എല്ലാ പ്രശ്നങ്ങളും ഇന്നിവിടെ വെച്ച് തീരണം. ഇനി ഒരവസരം കിട്ടിയില്ലെങ്കിൽ ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. മുതിർന്നവരുടെ മുൻപിൽ തോറ്റു കൊടുക്കുന്നത് കീഴടങ്ങലല്ല. പ്രത്യേകിച്ച് ജന്മം നൽകിയവരുടെ മുൻപിൽ തലകുനിക്കുമ്പോൾ മഹത്വം കൂടുകയേ ഉള്ളൂ. എനിക്കറിയാം അച്ഛമ്മേ. എന്തറിയാവുന്ന നിനക്കൊക്കെ എന്തറിയാവുന്ന ഈ പറയുന്നേ? മറ്റുള്ളവരെ വേദനിപ്പിക്കാനും വേണ്ടപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ ചവിട്ടി അരയ്ക്കാനും അല്ലാതെ നിനക്കൊക്കെ ഒന്നും അറിയില്ല, ഒരു കുന്തും അറിയില്ല.
നിങ്ങൾ സംസാരിക്കൂ മക്കളെ. ആന്റി, കീർത്തിയുടെ പിടിവാശിക്ക് കീഴടങ്ങി എടുത്തിയാളി വിവാഹം നടത്തിയത് എന്റെ കൂടി തെറ്റാണ്. നിങ്ങൾക്കൊക്കെ എത്രമാത്രം വേദനിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. ആന്റി, ഞങ്ങൾക്ക് മാപ്പ് തരണം. തോന്നിയതുപോലെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു ദിവസം വന്ന് തൊഴുത് മാപ്പ് പറഞ്ഞാൽ എല്ലാം തീരുവോ? അവസാന ശ്വാസത്തിന് വേണ്ടി പെടഞ്ഞിരുന്ന ഇവളുടെ അച്ഛന്റെ കൈ പിടിച്ച് മുത്തച്ഛൻ കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു. അതിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് മൂന്ന് കദർ മണ്ഡപങ്ങളായിരുന്നു. അതിലൊരെണ്ണമാ നിങ്ങൾ രണ്ടും കൂടെ തല്ലി തകർത്തത്. അവസാന ശ്വാസത്തിന് വേണ്ടി പെടഞ്ഞിരുന്ന ഇവളുടെ അച്ഛന്റെ കൈ പിടിച്ച് മുത്തച്ഛൻ കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു. അതിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് മൂന്ന് കദർ മണ്ഡപങ്ങളായിരുന്നു. അതിലൊരെണ്ണമാ നിങ്ങൾ രണ്ടും കൂടെ തല്ലി തകർത്തത്. ആട്ടക്കാരിയും മക്കളും ഒന്ന് പരിഹസിച്ചിരുന്നവരുടെ മുന്നിൽ ഇതുവരെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച ആടി തന്നെയാ ഞാൻ എന്റെ മൂന്ന് മക്കളെയും വളർത്തിയത്. എനിക്ക് നിങ്ങൾ ചാർത്തി തന്ന പുതിയ പട്ടം എന്താ? ഒളിച്ചോടി പേരുദോഷം കേൾപ്പിച്ചവളുടെ അമ്മ എന്ന പരിഹാസം മാത്രം. ഞാനിനി എങ്ങനെ കുടുംബക്കാരുടെ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കും? ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? കലാക്ഷേത്രം മാത്രമല്ല ഈശ്വരമഠത്തെ നിങ്ങൾ അപമാനിച്ചു. ജീവമോനെ പോലെ നിന്നെ സ്നേഹിച്ച ആ അച്ഛമ്മയ്ക്ക് നീ എന്താടാ തിരിച്ചു കൊടുത്തത്? കണ്ണീരും വേദനയല്ലാതെ ഈശ്വരമഠത്തിലെ ആരുടെ സാന്നിധ്യം ഇല്ലാതെ കല്യാണം നടത്തണമെന്നായിരുന്നല്ലോ നിന്റെ വാശി. എന്നിട്ട് എന്തായി? എവിടെ കൊണ്ട് എത്തിച്ചു നിന്നെ ആ വാശി? അതേ ഈശ്വരമഠത്തിൽ തന്നെയല്ലേ? ഇവിടെ ഉള്ളവരെല്ലാം പാവങ്ങളായതുകൊണ്ട് പഴയതെല്ലാം മറന്ന് രണ്ട് കൈകൾ നീട്ടി നിങ്ങളെ സ്വീകരിച്ചു. ധിക്കരിച്ചിറങ്ങിപ്പോയവർക്ക് ഇതാ ഇപ്പൊ റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുക. മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ അച്ഛമ്മയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ പിള്ളേരെ? എല്ലാരും ഞാൻ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തരണം. മാപ്പ്? നിനക്ക് മാപ്പ് തരേണ്ടതും അനുഗ്രഹിക്കേണ്ടതും ഞാനല്ല കീർത്തി. അമ്മയെ പോലെ നിന്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും കണ്ടെത്തി അത് സാധിച്ചു തരാൻ നെട്ടോട്ടമോടിയിരുന്ന ഒരു ചേച്ചി നിനക്കുണ്ട്. ഇവൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് കാണാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തിയിട്ടുണ്ട് അവള്. ഒടുവില് അവളിവിടെ നിന്നാ നീ അകത്തേക്ക് കയറില്ല എന്ന് കരുതി അല്പം മുമ്പ് നിനക്ക് വേണ്ടി സ്വയം ഒഴിഞ്ഞു തന്നവള്. ഈ വീടിന്റെ പിന്നാമ്പുറത്ത് എവിടെങ്കിലും നിന്ന് കണ്ണീരൊഴുക്കുന്നുണ്ടാവും അവള്. പാവം, നിനക്ക് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെല്ലേണ്ടത് അവളുടെ അടുത്തേക്ക്. ആന്റി പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഏറ്റവും വേദനിപ്പിച്ചത് കാവ്യയാണ്. ആന്റി പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഏറ്റവും വേദനിപ്പിച്ചത് കാവ്യയാണ്. സിദ്ധു പോകണ്ട, ആദ്യം ഇവള് ചെല്ലട്ടെ. ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കാവ്യമോള് ഇവളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് ചെല്ലാം. എനിക്ക് ടെൻഷൻ താങ്ങാൻ വയ്യ സർ. സ്വീറ്റ്സ് ചേട്ടനെ കൊടുത്തിട്ട് നമുക്ക് വേഗം പോ സർ. പറ്റില്ല, അച്ഛമ്മ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ദൈവം ഒരുക്കിയ നിമിഷങ്ങളാണിതെങ്കിൽ അതിന്
അച്ഛനോട് മുഖം തിരിക്കാൻ എനിക്കാവില്ല. ചെല്ല കാവ്യ കാണ. ചെല്ലാൻ കരച്ചിലിൽ ഈ ആഘോഷവേള അവസാനിക്കും.